അങ്ങനെ ഇരിക്കെ എനിക്കെന്തോ മലപ്പുറത്തേക്ക് പോകാൻ തോന്നി അല്ലേ, ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആ യാത്രയിൽ കുറേ വിശേഷങ്ങളൊക്കെയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. പെട്ടെന്ന് മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചതല്ല. അപ്പോൾ മലപ്പുറം കാണണമെന്നൊരാഗ്രഹം. മലപ്പുറം മാത്രമല്ല കോഴിക്കോടും കൂടി കാണണം. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ, ഒരു 6 മണിക്ക് ഇറങ്ങിയായിരുന്നു. ഏകദേശം ഒരു 10-11 മണിക്കുള്ള അവിടെ എത്തിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ എന്താ പറയുക, നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. പാട്ടൊക്കെ കേട്ടിട്ട് വെളുപ്പം കണ്ടുള്ള യാത്ര അടിപൊളിയായിട്ടോ. പിന്നെ ഓപ്പോസിറ്റ് വന്ന വാഹനങ്ങൾ എന്താ പറയുക, ഭയങ്കര സ്പീഡിലാണ് വരുന്നത്, വെളുപ്പം കാലമല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ ആ യാത്ര ആസ്വദിച്ചാണല്ലോ പോകുന്നത്. യാത്ര ആസ്വദിച്ച് പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും അങ്ങനെയല്ല, അവർ സ്പീഡിലാണ് പോവാം. അപ്പോൾ ഇങ്ങനത്തെ പുഴയൊക്കെ കണ്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം പുഴയൊക്കെ കാണുന്നത്. പാലൊക്കെ ഇന്ന് കാണാത്തത് കൊണ്ടല്ല, എന്തോ ഇതൊക്കെ കണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. മസാല ദോശ കേട്ടോ കഴിച്ചത്. എന്താ പറയുക, നമ്മൾ എവിടെ പോയാലും മസാല ദോശ, അത് വിട്ടൊരു കളിയില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മസാല ദോശ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് കഴിക്കണേക്കാളും നന്നായിട്ടിരുന്നു. പിന്നെ പത്തിരി മുട്ടക്കറിയും അതും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ യാത്രയും മലപ്പുറം എത്തി. മലപ്പുറം എത്തിയപ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്തെ ഭയങ്കര പൊക്ക സ്ഥലങ്ങളൊക്കെയാണ്. നോർമലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല, ബിക്കോസ് നല്ല പൊക്കത്തിലാണ് എല്ലാം. കൊക്ക കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് പോയി. അതാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. കൊക്ക കണ്ടിട്ട് എന്താ പറയുക, അവിടെയുള്ള ആൾക്കാർക്ക് നല്ലതാണ്, അവിടെയുള്ള ആൾക്ക് നല്ല പരിചയമാണല്ലോ. പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ പൊക്കത്തിലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, ഹൈ റേഞ്ചിൽ പോയൊരവസ്ഥ. എന്താ, ആദ്യമൊരു തുടക്കക്കാരാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കോഴിക്കോട് ബീച്ചിലേക്ക് പോകാം കേട്ടോ. വൈകുന്നേരം പോയി കേട്ടോ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി. റെഡി ആയി ഓൾറെഡി, മേക്കപ്പും ബുട്ടിയൊക്കെ ഇട്ടി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നൈറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എന്താ പറയുക, കോഴിക്കോട് പോകണം. ഒരുപാട് ലേറ്റായി, വേഗം റെഡി ആവണം. അപ്പോൾ വേഗം റെഡിയായി. ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടത്, റെഡ് കളറിലെ കുർത്ത. റെഡല്ല, ആ എന്നാലും അങ്ങനൊരു കുർത്ത. അപ്പോൾ ഈ നെക്ലസാണ് ഹൈലൈറ്റ്. എന്നെ അത് മീഷോ ഒന്ന് വാങ്ങിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ നെക്ലസ് ഇട്ടിട്ട് ഇതേ ലുക്കിലാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ചെന്നപ്പോൾ അവിടെ കാണുന്നവർ നടക്കുന്നുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ. അപ്പോൾ ഇത് കണ്ടു. ഈ സാധനത്തിലേക്ക് വരുന്ന ആൾക്കാർ ഇന്ന് അലറി വിളിക്കുന്നത് ഇവിടെ നിന്ന് കേൾക്കാം. ആൾക്കാർ പേടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുകളിൽ കയറിയിരുന്നത് അല്ലേ. നമുക്ക് ഏതായാലും കയറാനുള്ള ധൈര്യമില്ല. അപ്പം അതങ്ങോട്ട് ഇട്ടു, നമുക്ക് കയറണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് എന്താ പറയുക, പോകാൻ പോകുന്നതിന് മുമ്പുള്ള സംഭവം കേട്ടോ. ഇത് രാത്രിയായി, ഇനി ബീച്ചിൽ രാത്രി എന്ത് കാണാനാ അല്ലേ. ബീച്ചിൽ ശരിക്കും പറഞ്ഞാൽ പകലല്ലേ കാണേണ്ടത്. പിന്നെ ഇവിടെ കുറേ റൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പതിയെ നടന്ന് എൻ്റെ കാല് കാണിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അങ്ങനെ നടന്ന് പിന്നെ കുറേ വഞ്ചി അതിൽ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോരാ, മുട്ട ബ്ലോക്ക് തന്നെ, മുട്ട ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ, കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ പോണേ. കോഴിക്കോട് ബീച്ചിൽ ചെന്നിട്ട് ആളെ അടുത്ത് എങ്കം കഴിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, സമയത്തിൽ എത്താൻ പറ്റില്ല. അത് വൈകുന്നേരമാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ബീച്ചിൽ പോകുന്ന സ്ഥലമൊന്നും കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ടാണ് തപ്പിയത്. അപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ പോവാണ്. ബീച്ചിൽ ചെന്നിട്ട് ഇനി രാത്രി ബീച്ചിൽ എന്ത് കാണാനെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകല് പോയാൽ മതി. നെക്സ്റ്റ് ടൈം എന്തായാലും പോകുമ്പോൾ എന്താ പറയുക, പകല് പോയിട്ട് കാഴ്ചകളൊക്കെ കാണണം. എനിക്ക് എന്തായാലും ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി, കാരണം വെച്ചാൽ രാത്രിയായിപ്പോയി. കോഴിക്കോട് ഇപ്പോൾ രാത്രീൻ്റെ ഭംഗി മാത്രം കാണാൻ പറ്റും, പകലല്ലേ ഭംഗി അല്ലേ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, കോഴിക്കോട് വരണം. കോഴിക്കോട് അലുവയൊക്കെ വാങ്ങിക്കണം, അലുവയൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കോഴിക്കോട് ബീച്ചിൽ ആ ഭംഗി പകർത്താൻ പറ്റത്തില്ലല്ലോ. എന്നാലും സാരമില്ല, നെക്സ്റ്റ് ടൈം എന്തായാലും വരുമ്പോൾ അതെല്ലാം കറക്റ്റാക്കി. ഇങ്ങനെ കോഴിക്കോട് വന്ന് ഈ ബീച്ചിൽ കാർണിവലൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ,
ഭയങ്കര സന്തോഷമുണ്ട്. എന്നു വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, ഞാൻ ഇന്ന് അധികം കണ്ടിട്ടില്ല. അപ്പം നമ്മൾ കൊച്ചിയിലൊക്കെ വരുമ്പോൾ കാണാറില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടു. കൊച്ചിയിലില്ലാത്തതൊന്നും അല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ കണ്ടു. അന്നാളിങ്ങനെ കാണാൻ പറ്റി, കോഴിക്കോടിലേക്കൂടെ നടക്കാൻ പറ്റി, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കോഴിക്കോട് ഭയങ്കര സുന്ദരിയാണല്ലോ. അപ്പം എൻ്റെ തലവറച്ചിലൊക്കെ നിർത്തി ഞാനിനി കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ ഡി ജെ ആണ്, ഇതിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ. രൂപങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവരിങ്ങനെ പതിയെ അനങ്ങുന്നുണ്ട്. നല്ല ഒറിജിനലാണെന്ന് തോന്നുന്നു അല്ലേ. ശരിക്കും ആന എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിന്ന മൈൻഡ് ചെയ്തില്ല. കാരണം വെച്ചാൽ സ്റ്റാച്ചു ആണല്ലോ അല്ലേ. പിന്നെ ഇങ്ങനെ എന്താ കടുവയാ പുലിയാ രണ്ടും കൂടി ഇന്ന് ഇങ്ങനെ നേർക്കുന്നേർ അല്ലേ. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കാണാനല്ല. നമ്മൾ വിചാരിച്ച ഒറിജിനലൊക്കെ ഉണ്ടാവും. ഒറിജിനലല്ല, ഡീജെ ആണെന്ന് പിന്നെ അറിഞ്ഞത്. സിംഹം അങ്ങനെ അല്ലേ. ഒറിജിനലായിട്ട് കാണുന്നതിൻ്റെ അസുഖം വരില്ല. എന്നാലും വെറുതെ ഒരു രസം അല്ലേ. പിന്നെ ഇതിൻ്റെ ഒച്ച ഭയങ്കര ഒച്ചയുണ്ട്. ഒച്ചനപ്പം കട്ട് ചെയ്താണ് എന്തിനാ ഇങ്ങനെ ഒച്ചയ്ക്ക് അല്ലേ. ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഇതൊക്കെ ഒറിജിനലായിട്ട് കാണാൻ പോകുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തുണ്ടല്ലോ, സുഖമുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം അവിടെ പോയിട്ട് ഒറിജിനലായിട്ട് കാണണം. അപ്പം ഇങ്ങനെ പാണ്ടയൊക്കെ ഉണ്ടായിരുന്നു, കൈയൊക്കെ പൊക്കുന്ന പാണ്ട. പാണ്ട ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നു. മാനുണ്ടായിരുന്നു അല്ലേ. പിന്നെ ആദിവാസി അത് രണ്ടെണ്ണം അതിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഐസ്ക്രീം, ഫുഡ് എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാട്ടുപോത്ത് ഒറിജിനലാണെങ്കിൽ ഇപ്പോൾ വെട്ടിക്കണ്ടിച്ചാണ് അല്ലേ. ഒട്ടകം ഒന്നും അനങ്ങുന്നേ ഇല്ല. സ്റ്റാച്ചു ആണ്. അപ്പം ഇങ്ങനെ ഞാൻ ഫോണും കൊണ്ട് ഇങ്ങനെ പോകണമല്ല. അപ്പം ഇങ്ങനെ നോക്കണ്ടല്ലോ. അങ്ങനെ ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.